ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ റേഷൻ കടയിലെ അരി വെച്ചിട്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാം. ഒരുപാട് വീഡിയോസ് ആയി ഞാൻ അങ്ങനെ കാണണം കേട്ടോ, പരീക്ഷിച്ച് നോക്കി എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കി, എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ. ഒരിക്കലും നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ റേഷൻ കടയിലെ അരി വെച്ചിട്ടാണെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ചിക്കിയെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള കൂടെ നന്നായി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരിഞ്ഞു ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇനി നമുക്ക് വീട്ടിലുള്ള എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന വെജിറ്റബിൾ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ മക്കളാണെങ്കിൽ, വെജിറ്റബിൾ കഴിക്കാത്ത മക്കളാണെങ്കിൽ ഇങ്ങനെ ഫ്രൈഡ് റൈസിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്യാരറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, ബീൻസ് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇനി അരക്കപ്പ് ബീൻസും അരക്കപ്പ് ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലോട്ട് ഇനി അരക്കപ്പ് ക്യാരറ്റും അരക്കപ്പ് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് വേവ് ആവുന്നവരെ നമുക്കിത് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഫുള്ളാവുമ്പോൾ നമുക്ക് എന്താണെന്നറിയോ, ഈ പച്ചക്കറിയുടെ ആ ഗ്രീൻ കളറൊക്കെ മാറി ഒരു എന്തോ അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പകുതി വേവിലൊന്ന് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ബാക്കിയുള്ള ചേരുവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പകുതി വേവായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ട് മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കതിൻ്റെ സ്വാദ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും നമ്മുടെ റൈസ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതും കൂടെ രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ഒന്നും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ സോയാ സോസും കൂടെയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിതിലോട്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അത് അവസാനം ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ഉടഞ്ഞ് കുഴഞ്ഞു പോവുള്ളൂ. അപ്പോൾ അത് വേണ്ട, അത് ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി, അത്ര മതി അതിൻ്റെ വേവ്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ വേവിച്ചെടുത്തിട്ടുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ വേവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3/4 വേവ് എന്ന് പറഞ്ഞാൽ അത്ര മതി, ഇല്ലെങ്കിൽ പെട്ടെന്നത് കുഴഞ്ഞ് ഉടഞ്ഞു പോവുകയുള്ളൂ, നമ്മുടെ റൈസിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു 3/4 വേവ് ആയതിന് ശേഷം നമുക്കത് വാർത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതും കൂടെ നമുക്ക് ഈ വെജിറ്റബിളുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോഴത്തേന് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വിഭവമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാല്ലാ. അപ്പോൾ അസ്സലാമു അലൈക്കും.